തോമസ് മുറ്റത്ത് കുന്നേൽ പറഞ്ഞൊരു വരിയുടെ ഒരു ഭാഗം മാത്രം എടുത്ത് എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ മാർ പൗവത്തിൽ ബിഷപ്പിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഈ ഹിന്ദുക്കളെ ചതിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ രാത്രി സന്ദേശത്തിൽ ഞാൻ നിങ്ങളോട് അറിയിക്കാം. അദ്ദേഹം വളരെ കൃത്യമായിട്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയുണ്ടായി. പണ്ട് ശബരിമലയിലേക്ക് പോകുമ്പോൾ പുലിയുണ്ട്, വന്യമൃഗങ്ങളുണ്ട്, പാമ്പുകളുണ്ട്, തേളുണ്ട്, അട്ടയുണ്ട്, ഇതെല്ലാം ഭക്തന്മാർക്ക് അയ്യപ്പ ഭക്തന്മാർക്ക് ഉണ്ടെന്നറിയാം. ഇപ്പം ഈ പാമ്പിനെയും മറ്റുള്ളതിനെയെല്ലാം സംരക്ഷിക്കാൻ പറ്റിയ പാർട്ടിയാണ് സെൻറ്റ് ജോർജ്. ആരാ സെൻറ്റ് ജോർജ് എന്നറിയോ? AD 3 നൂറ്റാണ്ടിലാണെന്ന് പറയപ്പെടുന്നു. ക്രിസ്ത്യാനികൾക്കും കൃത്യമായിട്ടൊന്നും അറിഞ്ഞൂടാം. AD 3 നൂറ്റാണ്ടിൽ പട്ടാളക്കാരനായിട്ട് ജീവിച്ചിരുന്ന ഒരു സെൻറ്റ് ജോർജ്, അയാളിങ്ങനെ പോകുന്ന സമയത്ത് അവിടുത്തെ രാജാവിൻ്റെ മകളെ ഒരു പാമ്പോ അല്ല വേറെ ഏതോ പിശാചോ ആക്രമിച്ചു. അതിൽ ഡ്രാഗൺ എന്ന് പറയുന്നത് എന്താണാവോ, ഡ്രാഗൺ ലോകത്തിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ കാണിച്ചു കൂട്ടുന്ന മുതലയുടെ ചിത്രമൊന്നും അല്ല ഡ്രാഗണോ ഉള്ളത്. ഇനി ഈ രാജാവിൻ്റെ മകളെ ഈ ഡ്രാഗൺ പാമ്പ് ആക്രമിച്ചപ്പോൾ അതുവഴി പോയ പട്ടാളക്കാരനായ ജോർജ് ആ പാമ്പിനെ കൊന്ന് ഈ കുട്ടിയെ രക്ഷിച്ച് അച്ഛൻ്റെ അടുത്ത് രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി. രാജാവ് വളരെയധികം സന്തോഷിച്ച് AD 3 നൂറ്റാണ്ടാണ് ക്രിസ്തുമതമായി വരുന്നേ ഉള്ളൂ. ആ രാജാവിൻ്റെ അധികാരം ഉപയോഗിച്ച് അന്ന് നിലനിന്നിരുന്ന പോപ്പിൻ്റെ അടുത്ത് നിർദ്ദേശിച്ചിട്ട് ഈ പട്ടാളക്കാരനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു വഴി കണ്ടില്ലേ? അതായത് നിത്യഭാവികളാണ് ക്രിസ്ത്യാനികളൊക്കെ. അതിൽ തൻ്റെ മകളെ രക്ഷിച്ചത് കൊണ്ട് ഒരുവൻ പുണ്യവാളനായി. ആ പുണ്യവാളനായതിനു ശേഷം പോപ്പും ബാക്കിയുള്ളവരും അയാളോട് പറഞ്ഞു, ഇനി പട്ടാളത്തിൻ്റെ പണിയൊക്കെ നിർത്തിയിട്ട് സുവിശേഷ പ്രസംഗം നടത്തിയിട്ട് ഈ യേശു ക്രിസ്തുവിനെയും ബൈബിളിനെയും പ്രചരിപ്പിക്കാൻ പറഞ്ഞു. പിന്നെ അയാൾ ആ പണി തുടങ്ങി. അങ്ങനെയാണ് അദ്ദേഹം വിശുദ്ധനായത്, അല്ലെങ്കിൽ അയാൾ വിശുദ്ധനായത്. അപ്പം അങ്ങനെ ഒരു പാമ്പിനെ കൊന്ന് വിശുദ്ധനായി. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു പോവാ, വാവാ സുരേഷ് എന്നോറ്റോ പറഞ്ഞിട്ട് കുറേ പാമ്പുകളെ പിടിച്ചൊരു പാർട്ടിയുണ്ട്, മുഴുവൻ എനിക്ക് അറിഞ്ഞുകൂടാ. മൂർഖൻ വാവാന്നോ വാവാ സുരേഷ് എന്നോ എന്തോ ആണ് പേര്, നിരന്തരം കേൾക്കാറുണ്ടെങ്കിൽ ഇപ്പം അത് തലയിൽ വരുന്നില്ല ആ പേര്. ആ മനുഷ്യനെ അപ്പം എത്ര പുണ്യവാളനാക്കേണ്ടിയിരുന്നു, എത്ര പാമ്പുകളെ അയാൾ കൊന്നിരിക്കുന്നത്, പിടിച്ചിരിക്കുന്നത്, ജനങ്ങൾക്ക് രക്ഷിച്ചിരിക്കുന്നത്, എത്ര ഭംഗിയായിട്ട് അത് ചെയ്തിരിക്കുന്നത്. അയാളെങ്ങാനും ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ, അന്നത്തെ രാജാവിനെ പോലെയുള്ള ആളാണ് രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രി ആവാൻ വരുന്നതെങ്കിൽ ഈ വാവാ സുരേഷിനെ പുണ്യവാളനാക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇറ്റലിക്കാരിയായ സ്ഥിതിക്ക് ഇറ്റലിയിലെ റോമിൽ തന്നെയാണല്ലോ ഈ വത്തിക്കാനിലെ പോപ്പുള്ളതും റെക്കമെൻഡ് ചെയ്തിട്ട് തീർച്ചയായിട്ടും മദർ തെരേസയും അൽഫോൺസാമ്മയും ചാവറയച്ചനെയൊക്കെ പുണ്യവാളനാക്കിയതുപോലെ നമ്മുടെ വാവാ സുരേഷിനെയും ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ പുണ്യവാളനാക്കുമായിരുന്നു. കാരണം ജോർജിനെ പുണ്യവാളനാക്കിയത് അങ്ങനെയാണ്. അങ്ങനെ ജോർജ് പാമ്പിനെ കൊന്ന സ്ഥിതിക്ക് ശബരിമലയിലേക്ക് പോകുന്ന വഴി മുഴുവനും ഈ ഗീവർഗീസിന്റെ പാമ്പിനെ കൊല്ലുന്ന ശൂലം കൊണ്ട് കൊല്ലുന്ന ചിത്രവും പ്രതിമയും വെച്ച് അയ്യപ്പന്മാർ പോകുന്നവർക്ക് പാമ്പിന്റെ ശല്യം ഏൽക്കാതിരിക്കാനായിട്ട് ഈ ഗീവർഗീസിനെ അങ്ങോട്ട് പ്രതിഷ്ഠിച്ച് അയാളുടെ മുമ്പിൽ മെഴുകുതിരി കത്തിച്ച് ഭണ്ഡാരമിട്ട് ആ സംരക്ഷണം നേടാനായിട്ട് ഐഡിയ കണ്ടെത്തിയത് മാർപ്പവത്തിൽ. മാർന്ന സംസ്കൃത വാക്കിന് അർത്ഥം അടിക്കുക എന്നുള്ളതാണ്, മാരോ എന്ന് ഹിന്ദിയിൽ പറഞ്ഞാൽ തല്ലാന്നുള്ളതാണ്. അപ്പം മാർ പവത്തിൽ എന്ന് പറയുന്ന വ്യക്തി ബിഷപ്പാണ് ഇതുമാതിരിയുള്ളതെല്ലാം ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കാം, എങ്ങനെയാണ് ദൈവത്തിന് ശബരിമല ശാസ്താവിൻ്റെ പേരിൽ ഈ പറ്റിക്കൽ നടന്നതെന്ന് നോക്കാം. അവിടെ പോകുന്ന അയ്യപ്പന്മാർക്ക് പാമ്പുകടി ഏൽക്കാതിരിക്കാൻ എന്ന് പറഞ്ഞ നൂറുകണക്കിന് ക്രിസ്ത്യാനികൾ ശബരിമലയിൽ പോകും. അവർ ക്രിസ്ത്യാനികളാണെന്ന് മറ്റുള്ളവർക്ക് അറിഞ്ഞുകൂടാ. ഈ ക്രിസ്ത്യാനികൾ ഈ ഗീവർഗീസിൻ്റെ സെൻറ്റ് ജോർജിൻ്റെ പള്ളിയിലൊക്കെ വഴിപാടിടും, മെഴുകുതിരി കത്തിക്കും, ഭണ്ഡാരത്തിലിടും. അപ്പം മറ്റ് ഹിന്ദുക്കളായിട്ടുള്ള അയ്യപ്പന്മാർ വിചാരിക്കും, ഇതാ ഈ അയ്യപ്പൻ ചെയ്യുന്നു, ഞാൻ ചെയ്യാതിരിക്കണ്ട. ഈ അയ്യപ്പൻ ഇതൊക്കെ ക്രിസ്ത്യാനികളാണ്, ശബരിമല അയ്യപ്പൻ്റെ വേഷത്തിൽ വന്ന് അല്ലെങ്കിൽ കറുത്ത മുണ്ടും മാലയും ഭസ്മവും ചന്ദനവും ഇരുപടി കെട്ടി മറ്റ് ഹിന്ദുക്കളെ പറ്റിക്കാൻ കയറുന്ന ക്രിസ്ത്യാനികളാണ്. അവരീ പള്ളിയുടെ മുമ്പിൽ പ്രാർത്ഥിക്കലും പള്ളിയുടെ മുമ്പിൽ എരുമേലി മുസ്ലിം പള്ളി മാതിരിയും ആവരു പള്ളി മാതിരിയും ക്രിസ്ത്യൻ പള്ളിയെ ആക്കി തീർക്കാൻ ഈ കാട്ടിലൂടെ നടന്നു പോകുന്നവർക്ക് പാമ്പിൻ്റെയോ മറ്റ് വിഷജന്തുക്കളുടെയോ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഗീവർഗീസിനെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചു. ഈ ഗീവർഗീസും ശബരിമല ശാസ്താവും പാമ്പിനെ കൊല്ലലും രാജാവിൻ്റെ പുത്രിയെ സംരക്ഷിച്ചതുമല്ലാതെ വേറെ യാതൊരു പ്രത്യേകതയില്ല. ഇപ്പം എടപ്പള്ളി പള്ളിയിലും അങ്ങനെയുണ്ട്, കള്ള് നിവേദിക്കാം ഗീവർഗീസിന്. വീട് വീടാന്തരം കള്ള് നിവേദിക്കുന്നതിനെ കുറിച്ച് മാതൃഭൂമി ശക്തമായിട്ട് എതിർത്തു പറഞ്ഞിരുന്നു. വീടുകളിൽ തന്നെ 2-3 ബോട്ടിലും മതിലിൻ്റെ പുറത്ത് കള്ളുകുപ്പി വെക്കുന്നതിനെ കുറിച്ച് ഫോട്ടോ എടുത്തിട്ട് ആരൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു.
ഒരു ഓരോ രീതിയിൽ ജനങ്ങളുടെ നെഞ്ചത്തേക്ക് ഇതുമാതിരിയുള്ളതൊക്കെ കയറ്റാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന പോപ്രായത്തരങ്ങളുടെ ഭാഗമായിട്ട് ശബരിമലയിലേക്ക് പോകുന്ന വഴിയിലെല്ലാം ഈ വർഗീസിന്റെ ചിത്രം വന്നത് ഇങ്ങനെയാണെന്ന് തോമസ് മുറ്റത്തുകുന്നേൽ എന്ന ക്രിസ്ത്യൻ പേരുള്ള ക്രിസ്ത്യാനിയായ സ്വിറ്റ്സർലൻഡിൽ ജോലി ചെയ്യുന്ന വ്യക്തി ഇന്നലെ പറഞ്ഞത് ഞാൻ വായിച്ചപ്പോൾ അതിൻ്റെ അഗാധ തലത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ തോന്നിയത് ഇന്നാണ്. രാത്രി സന്ദേശമായിട്ട് ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാം. എങ്ങനെയാണ് ഹിന്ദുക്കളെ പറ്റിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും അറിയണം.